പ്രിയപ്പെട്ടവരെ, ഞാൻ അഡ്വക്കേറ്റ് വിബിത ബാബു. ഞാനിപ്പം ഇങ്ങനൊരു ലൈവിൽ വരാൻ കാരണം ഏതൊരാളെയും പോലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എനിക്ക് ഇലക്ഷന് നിൽക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ ജനങ്ങൾക്കിടയിൽ അവരിൽ ഒരാളായി പ്രവർത്തിക്കാൻ ആ അവസരം വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഇലക്ഷന് നോമിനേഷൻ കൊടുത്തതും മത്സരിച്ചതും. കഴിഞ്ഞ 2009 മുതൽ ഫേസ്ബുക്കിൽ ലൈവായിട്ട് തന്നെ എപ്പോഴും ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും കൂടുതലുള്ള സന്തോഷ നിമിഷങ്ങളുടെ ഫോട്ടോസുകൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ നിന്ന സമയത്ത് ഈ ഫോട്ടോസുകളെല്ലാം അതൊരു വേറൊരു തരത്തിലേക്ക് ന്യൂസും വൈറൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി. ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടതോ എൻ്റെ അറിവോടുകൂടിയോ അല്ല. ഇലക്ഷൻ ഞാൻ എല്ലാ 100% ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇലക്ഷനെ നേരിട്ടത്. എൻ്റെ എതിർ സ്ഥാനാർത്ഥികളെ ആരെയും തന്നെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാനൊരു അഭിഭാഷകയായിട്ട് 12 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. രാഷ്ട്രീയ ഭേദമന്യേ കേസ് നടത്തിയ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയക്കാരോടും ആ മര്യാദ എപ്പോഴും ഞാൻ പാലിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇലക്ഷന് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. ഇലക്ഷനിൽ ഒരുപാട് പേര് ജയിക്കും തോൽക്കും. ഒരാൾക്കേ ജയിക്കാൻ കഴിയുകയുള്ളൂ. 10 പേര് നിന്നാലും ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ. ഒരു വാർഡിലാണെങ്കിലും ഒരു ബ്ലോക്കിലാണെങ്കിലും ഒരു ജില്ലയിലാണെങ്കിലും പരാജയപ്പെട്ടവരെല്ലാം നിസ്സാരക്കാരാണ് എന്ന് കരുതുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ പരാജയം സമ്മതിച്ചു തരികയാണല്ലോ. പക്ഷേ പരാജയപ്പെട്ട് കഴിയുമ്പോഴും എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കുള്ള പോസ്റ്റുകളും മെസ്സേജുകളും മാത്രമാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഏറ്റവും നല്ല രീതിയിലാണ് ഇലക്ഷനെ നേരിട്ടത്. കഴിഞ്ഞ 25 വർഷമായി LDF സിറ്റിംഗ് സീറ്റായിട്ടിരുന്ന മല്ലപ്പള്ളി ഡിവിഷനിൽ വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. അത് ജയമോ പരാജയമോ മുന്നിൽ കണ്ടുകൊണ്ടല്ല, കിട്ടിയ അവസരം ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളോട് ഒപ്പം അവരിൽ ഒരാളായി കൂടെ കാണണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. പക്ഷെ അതിനെ ഈ രീതിയിൽ വളരെ മോശമായ രീതിയിൽ എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നതും വ്യാജ വീഡിയോകളിട്ട് അപവാദ പ്രചരണം നടത്തുന്നതും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വ്യാജ വീഡിയോ ഇട്ടതിനെതിരെ ഞാൻ കേസ് കൊടുത്തു, അത് ആ വഴി പോകുന്നുണ്ട്. എനിക്ക് ധൈര്യപ്പെടുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ എന്തിനെന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു? ഞാൻ എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ പരാജയപ്പെട്ട സമയത്ത് പോലും എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് ഞാൻ പോസ്റ്റിട്ടത്. ആ എന്നോട് എന്തിനാണ് ഇത്തരത്തിൽ നിങ്ങൾ ദ്രോഹിക്കുന്നത്? ഏതൊരാളുടെയും ന്യായമായ എല്ലാ ആവശ്യങ്ങൾക്കും, ന്യായമായാലും അന്യായമായാലും, ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എൻ്റെ അടുക്ക് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും 100% ആത്മാർത്ഥതയോടെ അറ്റൻഡ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് ഞാൻ. പക്ഷേ ഇലക്ഷനെ ഫേസ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള വാർത്തകളും അതിനടിയിലെ സൈബർ അറ്റാക്കുകളും പരിധി വിട്ടു. എനിക്കൊരു കുടുംബമുണ്ട്. ഞാനൊരു അഡ്വക്കേറ്റാണ്. എനിക്ക് മാതാപിതാക്കളുണ്ട്, ഹസ്ബൻഡുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ട്. ഞാൻ ആരെക്കുറിച്ചെങ്കിലും ഇത്രയും വർഷമായിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു കാര്യം പോലും ഞാൻ മുഖപുസ്തകത്തിൽ പോലും എഴുതിയിട്ടുള്ളൊരു വ്യക്തിയല്ല. എനിക്കെന്നും എൻ്റേതായ ഒരു നിലപാടുണ്ടായിരുന്നു. ഞാനൊരു ഫാഷൻ ഷോ പോലെ അല്ല ഇലക്ഷനെ നേരിട്ടതും. ഞാൻ എൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്നത് അത് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ടൂറിനൊക്കെ പോകുന്ന സാഹചര്യത്തിൽ വെക്കേഷൻ ടൈമിൽ എടുത്ത ഫോട്ടോസാണ്. അല്ലാതെ ഇലക്ഷനെ നേരിട്ട സമയത്ത് ഞാൻ ആ രീതിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൈറൽ സ്ഥാനാർത്ഥിയായിട്ടോ അല്ല ഞാൻ പോയത്. വൈറൽ ഒരിക്കലും ഞാൻ എന്നാൽ കഴിയുന്ന വീടുകൾ, 53 വാർഡുകൾ ഉണ്ടായിരുന്നു. അതിൽ പകുതിയോളം വാർഡുകളിൽ വീടുകളിൽ കയറി ഇറങ്ങി തന്നെയാണ് ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചത്. അല്ലാതെ ഒരിക്കൽ പോലും ഞാനൊരു എന്തോ സംഭവമാണ് എന്നൊരിക്കൽ പോലും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെ അല്ല, അതെനിക്കറിയാം. ഈ ഒരു ഇലക്ഷൻ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം ആക്രമണം എന്നെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്തിനാന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഒരു ആരോഗ്യപരമായ മത്സരമായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നുള്ളൂ. അതിനെ ഞാൻ ആ ഒരു സെൻസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എതിർ സ്ഥാനാർത്ഥികളെന്നല്ല, ഏതു രാഷ്ട്രീയക്കാരെ പോലും
ഈ ഒരു പ്രചരണത്തിനിടയ്ക്ക് കാണുമ്പോഴും ഞാൻ ഓടിപ്പോയി സംസാരിച്ചിട്ടും ചിരിച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ ഞാനിതിനെ ഒരിക്കലും ഒരു വലിയൊരു ശത്രുതയോടുകൂടെ കണ്ടൊരു വ്യക്തിയല്ല. അത് ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും ഒരിക്കലും ഞാനങ്ങനെ കാണുന്നൊരു വ്യക്തിയല്ല. പക്ഷേ എന്തിനാണ് എന്നോട് മാത്രം ഇത്തരത്തിലുള്ള ആക്രമണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പർപ്പസ്ഫുള്ളി ചെയ്യുന്നതുപോലെ കുറേ ന്യൂസുകൾ എഴുതിവിടുന്നു, ആ ന്യൂസുകളുടെ അടിയിൽ വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്നു. ഈ കമൻറ്റുകൾ ഇടുന്ന ഒരാളെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പേഴ്സണലി എന്നോട് ഒരിക്കലെങ്കിലും സംസാരിച്ച ഒരാളെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണെന്നോ അല്ലെങ്കിൽ ഞാൻ അത്തരത്തിൽ നടക്കുന്ന ഒരാളാണെന്നോ ഒരാളെങ്കിലും പറയുകയാണെങ്കിൽ ശരി, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാവരോടും സൗഹൃദപരമായി മാത്രം ഇടപെട്ട് എല്ലാവരുടെയും കാര്യങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരവസരം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ ഞാൻ ആ അവസരത്തെ സന്തോഷത്തോടെയാണ് കണ്ടത്. പക്ഷേ അതിൽ ഞാൻ ഒരാൾക്കേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഞാനതിൽ പരാജയം സമ്മതിക്കുന്നു. ഞാൻ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെക്കുറിച്ച് അനാവശ്യ വാക്കുകൾ പറയുന്നത്? ഞാൻ എൻ്റെ തൊഴിലുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ തൊഴിലുമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരാളിനെക്കുറിച്ചും മോശമായി പറയുന്നില്ല. പിന്നെ എന്തിന് എന്നെക്കുറിച്ച്? എനിക്കൊരു കുടുംബമുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത്രയെങ്കിലും മനസ്സിലാക്കുക, എനിക്കൊരു കുടുംബമുണ്ട്. അതോ ഒരു സ്ത്രീ ഇനി ഒരാൾ പോലും പുതുതായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരരുതെന്നാണോ? അല്ലെങ്കിൽ അവരോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. എന്നോട് മാത്രം ഇത്രയും കണ്ട് സൈബർ ആക്രമണം ഉണ്ടാകാൻ മാത്രം എന്താണ് നിങ്ങളുടെ മനസ്സിലെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് ഇലക്ഷൻ നിന്നത്. അതുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മോശമാണെന്ന് പോലും ഞാൻ പറയുന്ന വ്യക്തിയല്ല. കാരണം എൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് അഭിഭാഷക വൃത്തിയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കേസുകൾ എടുക്കേണ്ട ഒരു വക്കീൽ തന്നെയാണ് ഞാൻ. ഞാൻ എൻ്റെ ഒരു പ്രസംഗത്തിൽ പോലും അല്ലെങ്കിൽ എൻ്റെ ഒരു പോസ്റ്റിൽ പോലും ആരെയും മോശമായി ഞാൻ ഇന്ന് വരെ പ്രതിപാദിക്കുന്ന ഒരാളല്ല. എങ്കിലും എനിക്കെതിരെ ധാരാളം സൈബർ ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്. വ്യാജ വീഡിയോ വരെ എൻ്റെ ഫേസുമായി രൂപസാദൃശ്യമുണ്ട് എന്നും പറഞ്ഞ് ഏതോ ഒരു സ്ത്രീയുടെ ബീച്ചിലൂടെ നടക്കുന്ന ഒരു സ്ത്രീയുടെ വ്യാജ വീഡിയോ വരെ എനിക്കെതിരെ നിർമ്മിച്ചിട്ട് അത് ഞാനാണെന്ന് പറഞ്ഞ് ഓരോരുത്തരെ കൊണ്ട് നടന്ന് കാണിക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? ഞാനല്ല എന്ന് എൻ്റെ ഫാമിലി എന്നോടൊപ്പം ഉണ്ട്, എന്നെ അറിയാവുന്നവർ എന്നോടൊപ്പം ഉണ്ട്. എന്നിട്ടും നിങ്ങൾ എന്ത് സുഖമാണ് അതിൽ നിന്നും നേടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ദയവ് ചെയ്ത് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടൂ. ഇലക്ഷൻ കഴിഞ്ഞില്ലേ? ഇലക്ഷൻ കഴിഞ്ഞിട്ടും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഒരിക്കലും ഇനി ഞാൻ ഫേസ്ബുക്കിൽ വരരുതെന്നാണോ? അതോ ഈ പ്രൊഫഷൻ കളയണമെന്നാണോ? അതോ രാഷ്ട്രീയം കളയണമെന്നാണോ? എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്നോട് നിങ്ങൾ എന്താണ് സത്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ ഒരു പ്രൊഫഷനുമായിട്ട് ജീവിച്ചു പോകുന്നതിലുള്ള ബുദ്ധിമുട്ടാണ്. ആർക്കാണ് ഇത്രയും വൈരാഗ്യം എന്നോട്? എല്ലാവരോടും ഒരേപോലെ ഒരേ മനസ്സോടെ സന്തോഷത്തോടെ അഭിനന്ദനം കൊടുക്കാൻ എനിക്കൊരു തരത്തിലുള്ള അസഹിഷ്ണുതയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. അങ്ങനൊരു എന്നെ നിങ്ങൾ എന്തിന് ഇത്രമാത്രം തേജോവധം ചെയ്യുന്നു, വ്യക്തിഹത്യ ചെയ്യുന്നു? ഈ രാഷ്ട്രീയ ഈ ഇലക്ഷനിൽ എത്രയോ വലിയ വലിയ ആൾക്കാർ തോറ്റു, വിചാരിച്ച എല്ലാവരെയും തോറ്റു, നമ്മൾ പോലും ചിന്തിക്കാത്ത ആൾക്കാർ തോറ്റുപോയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ തോറ്റിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും നേരിടാൻ വയ്യാത്ത വിധം വളരെയധികം വ്യക്തിഹത്യയാണ് ഞാനിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തു വേണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ച് അതിൻ്റെ ഭാഗമായി ഇലക്ഷന് നിന്നു എന്നൊരു ഇതല്ലാതെ എന്തു തെറ്റാണ് ഞാൻ ചെയ്തേക്കുന്നത്? ഇത്രമാത്രം എന്നെ ആക്രമിക്കാനും മാത്രം എനിക്കൊരു ഫാമിലി ഉണ്ട്. എന്നെ എൻ്റെ ഫാമിലിയുമായിട്ട് ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾ. ഞാൻ തീരെ മാർജിനിലല്ല തോറ്റത്. 1477 വോട്ടിനാണ് തോറ്റത്. ബാക്കി 16257 ആൾക്കാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ വോട്ടിന് ഒരു വിലയില്ലേ? ജയം തോൽവി അതെന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇന്നൊരു കാര്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുക്കൽ ആരോടി വന്നാലും അത് ഏതൊരു രാഷ്ട്രീയക്കാർ ഓടി വന്നാലും ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ഒരിക്കലും ഞാനൊരാളുടെ പ്രത്യേകമായ ഒരു കേസോ അങ്ങനെ എടുക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എന്നെ മാത്രം തിരഞ്ഞു പിടിച്ച് ഇനിയെങ്കിലും ഈ സൈബർ ആക്രമണങ്ങൾ ഒന്നും നിർത്തിത്തരിക. എനിക്കൊരു കുടുംബമുണ്ട്, ഒരു പ്രൊഫഷനുണ്ട്. ഞാൻ ഏറ്റെടുത്ത ജോലി ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കാണാവുന്ന ആൾക്കാരെ പോയി കാണുകയും സംസാരിക്കുകയും അവരോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ജയപരാജയങ്ങൾ ആരുടെയും ജീവിതത്തിലുണ്ടാകും. പരാജയപ്പെട്ടു എന്ന് കരുതി ഞാൻ ആത്മഹത്യ ചെയ്യാനോ തിരിച്ചു പോകാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്കിടയിൽ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും.
പക്ഷേ അതിനെതിരെ എന്നെ കുറിച്ച് വ്യക്തിഗത നടത്തിയ പോസ്റ്റുകളിടല്ല. ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞ് ഞാൻ വോട്ട് പിടിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ സൗന്ദര്യമുള്ള ആളും അല്ല. പിന്നെ എന്തിനാണ് വ്യാജ വാർത്തകൾ വിടുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല ഇപ്പോഴും. ദേവി ഇത് എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. ഞാൻ നിങ്ങളോട് ഒരു ദ്രോഹത്തിനും വന്നിട്ടുമില്ല, വരത്തുമില്ല. നിങ്ങൾക്ക് ഗുണമേ എന്നിൽ നിന്നും ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഗുണം എന്നിൽ നിന്നും നേട്ടം അനുഭവിച്ച ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാവും. ഏതൊരാളും ഏതൊരു ആവശ്യത്തിനും ഓടി എത്തുമ്പോഴും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവരെ സഹായിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് ഇത്ര തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ എനിക്കുണ്ടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സഹായിച്ചതിനുള്ള കൂലിയാണോന്ന് പോലും ഞാൻ ചിന്തിച്ചു പോന്നു. അതും ഒരു പരിചയമില്ലാത്ത ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ്. എന്നെ അറിയാത്തവരാണോ ഈ പറയുന്നത്? എന്നെ അറിയാവുന്ന ഒരാൾ പോലും എനിക്കെതിരെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. കാരണം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഓരോ വളർച്ചയും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണുള്ളത്. അവർക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദേവി ഇത് എന്നെ വെറുതെ വിടൂ, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. ഞാൻ എൻ്റെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു.